ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയിൽ ഒരുപാട് പേര് ഈ ഒരു ജേണിയിൽ എൻ്റെ ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഈ ഒരു സ്പിരിറ്റ് നമ്മുടെ ഈ 80 ഡേയ്സ് തീരുന്നവരെ എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഡെയിലി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഡെയിലി ഒരേ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ടൈം കണ്ടെത്തി ചെയ്യുക. ഞാനും ഇപ്പം എന്തായാലും സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഞാനും ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തിട്ട് ഞാനും വർക്കൗട്ട് ചെയ്യും. അതും ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. സമയക്കുറവ് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് ജൂൺ ലാസ്റ്റ് നാട്ടിൽ പോകേണ്ടതാണ്. എൻ്റെ വല്യമ്മയുടെ മോളുടെ കല്യാണമാണ്. സോ അത്താകുമ്പോഴേക്കും എനിക്കത് കുറച്ചൊന്ന് സ്ലിമ്മായി ഒന്ന് സാരിയിലെടുത്ത് നല്ല സ്റ്റൈലാവണം. സോ അതാണ് എൻ്റെ ഒരു പ്രസൻറ്റ് എയിം. പ്രസൻറ്റ് മാത്രമല്ല, ഞാൻ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പോവാണ്. കാരണം ഈ ഒരു തടി കൊണ്ട് ഞാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. എൻ്റെ നല്ല ഡ്രസ്സൊന്നും എനിക്ക് പാകാവുന്നില്ല. അനിയത്തിയും എൻ്റെ മോനും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഓ നീ നന്നായിട്ട് തടിച്ചു, എത്ര നീ മെയിൻറ്റെയിൻ ചെയ്തതാണ് എൻ്റെ ബോഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആകെ ഷോക്കായിപ്പോയി. ശരിയാണ്, നമ്മൾ എത്ര വെയിറ്റ് ലോസ് ചാനൽ ജേണിയൊക്കെ ചെയ്തു ഇപ്പം നോക്കിയാട്ടെ, ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി. നമുക്ക് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം മതി. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കൃത്യമായിട്ടുള്ള ജീവിതചിട്ട ഫോളോ ചെയ്യുക, എന്നാൽ തന്നെ വി ക്യാൻ ഡു ആർ ബെസ്റ്റ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പറയിപ്പിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഹാഫ് ആൻ അവറേ ചെയ്തിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ 5000 സ്റ്റെപ്സ് കവർ ചെയ്തു, അത് ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ ഇന്നലെ ഫോട്ടോ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു 1200 മാത്രമേ ആയിട്ടുള്ളൂ. അതിന് ഇനി ആരും വെറി ആവേണ്ട. ഇന്ന് ഈദാണ് ഇവിടെ. അപ്പം വൈകിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു പാർട്ടിയുണ്ട്. സോ അതിന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം അവരെ മോഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. സന്തോഷങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സന്തോഷങ്ങൾ പങ്കിടുക. ഈദാണ് അല്ലെങ്കിൽ വിഷു ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ട. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്. നിങ്ങളുടെ വെയ്റ്റും ഡെയിലി എനിക്ക് അപ്ഡേറ്റ് ചെയ്യുക. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ പോസിറ്റീവ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. പോകാൻ വരട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ വെയിറ്റ് നോക്കുന്നത് അന്നന്ന് ദിവസത്തെ മോർണിംഗ് ആണ്. ഞാൻ തലേന്ന് എടുത്ത വിച്ച വേടിയല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ ഈദ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ആണ് ഇന്നിപ്പം അപ്ഡേറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കൂടിയിരിക്കുന്നത്. കാരണം നമ്മൾ ഷുഗറൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും ചെറുപയറും ചായയാണ് കേട്ടോ കഴിച്ചത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ശരിയായില്ല, പോരാ. അപ്പൊ നമ്മുടെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിട്ടില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ശരിയായിട്ടില്ല. ഇന്ന് എന്താണെന്നറിയില്ല, അരി ഓഴുന്ന് എന്താ കൂടിപ്പോയി. ഇപ്പം ഞാൻ കിച്ചണിലെ ഭാഗമേ ഞാൻ ശ്രദ്ധിക്കാറില്ല. അവളോട് തന്നെ അവളെല്ലാ കാര്യങ്ങളും ചെയ്തോളും. മോൻ, മൂത്ത മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചാൽ മോൻ എവിടെയായിരുന്നു. മോൻ 2nd പോയി, അവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ഇവർ 30th പോകും. 20th വരെ അവർക്ക് ടൈമുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. എന്തായാലും 30th പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതൊരു 1-bedroom ഫ്ലാറ്റാണ്. അപ്പോൾ റൂം ടൂറൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഓരോന്നോരോന്ന് നിങ്ങൾ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. ചാർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയി വെക്കുക. ഒരു ഇതും വേണ്ട. എൻ്റെ മൈലേജ് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മൈലേജ് വെച്ചിരുന്നത്? അങ്ങനെ ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് യോഗട്ടാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ടാണ്. പ്ലെയിൻ ആണ്, കളേർഡ് അല്ല. ചെറിയൊരു ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പഴം മുറിച്ചിട്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ബട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ പോമഗ്രാനേറ്റ് ആപ്പിളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനൊന്നും എടുത്തില്ല. എനിക്കിത് മാത്രം മതിയായിരുന്നു. കാരണം എനിക്ക് വൈകിട്ട് ഈദിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കുറച്ച് സ്ലോ ആക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര മതി. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും. അപ്പോൾ വൈകിട്ട് നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയി. വർക്കൗട്ട് ചെയ്യുമ്പം എപ്പോഴും അത് കഴിഞ്ഞിട്ട് മീൻസ് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ആദ്യം തന്നെ വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്തിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യുക. ഇന്ന് കുറച്ച് ലോ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട്. ഇത്തിരി ഞാൻ ഗിൽട്ടി ഫീലിങ്ങും ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ടൈം എടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതിന് ലൈഫ് ലോങ്ങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഇതിനൊരു തടസ്സവും നമുക്കിനി പാടില്ല.
ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടോ മാത്രമായിരിക്കരുത് നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പാട്ടും വെച്ചിട്ടാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ഇപ്പം ഈ കാണിച്ച സ്റ്റെപ്സ് തന്നെയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കാണിക്കാത്തത്. സോങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എനിക്ക് എൻ്റെ ബോഡിയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്താലാണ് ഫാറ്റ് ബേണിംഗ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചെയ്യുന്നത്. കാരണം എനിക്ക് പുതിയത് ട്രൈ ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം സമയമില്ല. അപ്പോൾ പഴയ സ്റ്റെപ്സ് തന്നെ നമ്മൾ വെച്ചിട്ട് ചെയ്യും, വീണ്ടും റീകവർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ആകെ ബേൺ ചെയ്തത് 1970 ആണ്. അതിനുശേഷം ഞാൻ ഈദ് ഫംഗ്ഷനിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. കളർ കുറച്ച് ഡിം ആണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൽവാർ സ്യൂട്ടാണ്. അതിനുശേഷം നമ്മൾ നജ്മ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എന്ന പ്ലേസിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. ഇതൊരു പ്ലെയിൻ സൂപ്പാണ്, മട്ടൺ വേവിച്ചിട്ട് ഉള്ള ആ ഒരു ബാക്കി വരുന്ന കണ്ടൻറ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. സൂപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് കഴിച്ചു. ഞാനും മോനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്ന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, സോ ഞാൻ ആ പ്രൈവസി മാനിക്കണമല്ലോ. അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലെയിൻ കുബൂസ് ഉണ്ടല്ലോ, കുബൂസ് അല്ല റൊട്ടി എന്ന് പറയുന്നത്, ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കൂടെ ബാർബിക്യൂ കൂടെ ഓർഡർ ചെയ്തു, ജസ്റ്റ് അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പം പറയുന്ന പോലെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അടിച്ചുപൊളിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഷുഗർ കണ്ടൻ്റുള്ള ഫുഡൊന്നും കഴിക്കണ്ട. പക്ഷേ ഇന്ന് ഓക്കെ, ഇന്ന് ഇതാണ്. അപ്പം ഞാനൊരു ഐസ്ക്രീം അയച്ചതാണ് കേട്ടോ. നേരത്തെ ഗ്രിൽഡാണ് കഴിച്ചത്, ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് ഇന്നത്തെ എൻ്റെ ഈദ് ഞാൻ എൻജോയബിളാക്കി. ഓക്കെ, സീ യു. അപ്പോൾ എല്ലാവരും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഈ ഒരു സാലഡ് ചിപ്സും ഈ ഒരു മാംഗോ ജ്യൂസും കുടിച്ച് ഇന്നത്തെ എൻ്റെ ഡേ ഞാൻ അവസാനിപ്പിച്ചു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.